നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും തീവ്ര വലതുപക്ഷ ആശയത്തിലൂതി മുന്നോട്ടു പോകുന്ന വ്യക്തികൾക്കുമെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന മാധ്യമമാണ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽജസീറ ചാനൽ. പല ആരോപണങ്ങളും അൽജസീറ ചാനലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ശൈലിയിൽ മാറ്റം വരുത്തുവാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലടക്കം ഒരു മാധ്യമവും നടത്താത്ത ഇടപെടലാണ് അൽജസീറ നടത്തുന്നത്. ഗാസയിൽ സംഭവിക്കുന്ന പല വാർത്തകളും പുറത്തു വരുന്നത് അൽജസീറ ചാനലിൽ കൂടിയാണ്. ആ അൽജസീറ ചാനൽ ഇതാ ഇന്ത്യയിൽ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്ന വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് അൽജസീറയുടെ പുതിയ വെളിപ്പെടുത്തൽ. 2014 മോദി അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തി സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറക്കുവാൻ നരേന്ദ്രമോദി ശ്രമിച്ചതായാണ് അൽജസീറ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാണിച്ചിരിക്കുന്നത്. എന്നാൽ കമ്മീഷന്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന വൈ വി റെഡ്ഡി വിസമ്മതിച്ചതിനെ തുടർന്ന് മോദി ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരികുകയായിരുന്നു എന്നാണ് അൽജസീറ പറയുന്നത്. അൽജസീറയുടെ റിപ്പോർട്ടേഴ്സ് കളക്ടീവ്സ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ധനകാര്യ കമ്മീഷൻ ഉറച്ച നിലപാടെടുത്തതോടെ 48 മണിക്കൂറിനുള്ളിൽ പ്രഥമ ബജറ്റ് മുഴുവനായി മോദിക്ക് തിരുത്തേണ്ടി വന്നെന്നും കേന്ദ്ര നികുതി നിലനിർത്താമെന്ന ഉദ്ദേശം നടപ്പാക്കാത്തതിനെ തുടർന്ന് ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറക്കേണ്ടി വന്നുവെന്നും അൽജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം നീക്കിവെക്കുന്നത് സംബന്ധിച്ച ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് മോദി പാർലമെന്റിൽ പറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്ന BVR സുബ്രഹ്മണ്യമാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടന്ന നാടകീയ സംഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അൽജസീറ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സണായ വൈ വി വെഡിറ്റുമായുള്ള ചർച്ചകൾക്ക് അന്ന് ചുക്കാൻ പിടിച്ചത് സുബ്രഹ്മണ്യമായിരുന്നു. പ്രധാനമന്ത്രിയും കൂട്ടരും തുടക്കം മുതൽ സംസ്ഥാനത്തിന്റെ ഫണ്ടുകൾ വെട്ടിക്കുറക്കാൻ ശ്രമിച്ചുവെന്ന് ആദ്യമായാണ് ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ പരസ്യമായി സമ്മതിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ധനകാര്യ റിപ്പോർട്ടിംഗിനെ കുറിച്ച് സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക്സ് പ്രോഗ്രസ് എന്ന സംഘടന നടത്തിയ പാനൽ ചർച്ചയിലാണ് സുബ്രഹ്മണ്യം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സത്യങ്ങൾ മറച്ചു പിടിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റുകൾ നിരവധി നുണകൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും സെമിനാറിൽ സുബ്രഹ്മണ്യം പറയുന്നുണ്ട്. സർക്കാരിന്റെ അക്കൗണ്ടുകൾ സുതാര്യമായിരുന്നെങ്കിൽ അത് തുറന്നു കാണിക്കാൻ ഒരു ഹിൻഡൻബർഗ് ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 70 വർഷത്തെ രേഖകൾ പരിശോധിച്ച റിപ്പോർട്ടേഴ്സ് കളക്ടീവ് സുബ്രഹ്മണ്യത്തിന്റെ വാദങ്ങൾ സ്ഥിരീകരിച്ചുവെന്നും അൽജസീറ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്നതോടെ ഈ സുബ്രഹ്മണ്യം നടത്തിയ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ വീഡിയോ യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രവിഹിതം സംബന്ധിച്ച കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പുറത്തുവന്ന ഈ റിപ്പോർട്ടിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്.